നമസ്കാരം. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒന്നുകിൽ അത് ആർക്കെങ്കിലും അനിഷ്ടം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചാകും, അല്ലെങ്കിൽ ആരെങ്കിലും പേടിച്ചാകും. ലവ് ജിഹാദ് അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച തിരുവനന്തപുരം മണക്കാട് സ്വദേശിനിയായ ബിന്ദുവിൻ്റെ മകൾ നിമിഷ എന്ന ഫാത്തിമ എങ്ങനെയാണ് സിറിയയിലെ തീവ്രവാദ സംഘടനയിലെത്തിയത്? എറണാകുളത്തുള്ള പുരാതന ക്രിസ്ത്യൻ കുടുംബാംഗമായ സോണിയ എങ്ങനെയാണ് റഷീദ് അബ്ദുള്ളയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതും ആയിഷ എന്ന പേര് സ്വീകരിച്ച് സിറിയയിലെത്തിയതും? ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ട നിരവധി മലയാളി യുവതികൾ സിറിയയിലുണ്ടെന്ന് ISIL ചേർന്ന് യുദ്ധം ചെയ്യാനായി സിറിയയിൽ പോയ കണ്ണൂരിലെ ഷജിലിൻ്റെ ഭാര്യ ഹഫ്സിയെ തന്നെ ഫോണിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഷജിൽ സിറിയയിൽ വെച്ച് വെടിയേറ്റു മരിച്ചതായും ഹഫ്സിയെ പറയുന്നു. ഇതിനിടെ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് ആവർത്തിച്ചു പറയുകയാണ് PC ജോർജ്. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഏർപ്പാടാണ് ലവ് ജിഹാദ് എന്നും ഈരാറ്റുപേട്ടയിൽ മാത്രം 47 പെൺകുട്ടികളെ ഇങ്ങനെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടെന്നും PC ജോർജ് പറയുന്നു. അതേസമയം സുപ്രീംകോടതിക്ക് മുന്നിൽ ലവ് ജിഹാദ് ഇല്ലെന്നും ഉണ്ടെന്ന് തനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് താനിത് തൻ്റെ ഇടത്തോടെ ആവർത്തിച്ച് പറയുന്നതെന്നും PC ജോർജ് പറയുന്നു. PC ജോർജിൻ്റെ വാക്കുകൾ ഇങ്ങനെ. സഖാവ് VS അച്യുതാനന്ദൻ വളരെ വ്യക്തമായി ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നിൽ മുസ്ലിം സമുദായമല്ല, മുസ്ലിം സമുദായത്തിലെ ചില തീവ്രവാദികളാണ്. അവർ ചെയ്യുന്ന മര്യാദകേടാണ്. ഇവർ എന്ത് വൃത്തികേടിനും കൂട്ടുനിൽക്കും. ഈരാറ്റുപേട്ടയിൽ മാത്രം 47 പെൺകുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ 12 പേർ മുസ്ലിം പെൺകുട്ടികളാണ്. ബാക്കി 35 പേരിൽ ക്രിസ്ത്യൻ ഈഴവ നായർ സമുദായങ്ങളിലെ പെൺകുട്ടികളാണ്. ഇവരെ എങ്ങനെ ചാക്കിടുന്നു എന്ന് അറിയില്ല. പോയാൽ പിന്നെ കിട്ടുന്നില്ല. ഒരാഴ്ച മുമ്പ് ഒരാൾ പോയി. ആര് കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയി എന്നൊന്നും അറിയില്ല. ഒരു മാസം മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി ഒരാളോടൊപ്പം മോട്ടോർ സൈക്കിളിൽ കയറിപ്പോയത്. പിറ്റേന്ന് ഞങ്ങൾ വിവാഹിതരായി എന്ന് പറഞ്ഞ് തലയിൽ മുണ്ടിട്ട പടമാണ് കണ്ടത്. തന്തയും തള്ളയും എങ്ങനെ സഹിക്കും? അതാണ് ഇവിടുത്തെ പ്രശ്നം. പറഞ്ഞു കഴിയുമ്പോൾ ആർക്കെങ്കിലും വിഷമമുണ്ടാകുകയാണെങ്കിൽ അവരതങ്ങ് സഹിക്കട്ടെ. ഇതായിരുന്നു PC ജോർജിൻ്റെ വാക്കുകൾ. ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന PC ജോർജിൻ്റെ പരാമർശം വലിയ വിവാദമായതാണ്. ലവ് ജിഹാദ് ഇല്ലെന്ന് സുപ്രീംകോടതി പറയുന്നു, ഉണ്ടെന്ന് ഞാൻ പറയുന്നു. എന്നെ മൂക്കിലിടുമോ കോടതി? ഈ പോക്ക് അവസാനിപ്പിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. മഹത്തായ ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണം, അല്ലാതെ രക്ഷപ്പെടില്ല. എങ്ങോട്ടാണിത് പോകുന്നത്? ഹിന്ദുരാഷ്ട്രമാകുമെന്ന് PC ജോർജ് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം ഞാനങ്ങ് നേരിട്ടോളാം. നമ്മുടേത് മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാജ്യമാണ്. ഇങ്ങനെയൊരു രാജ്യത്താണ് ലവ് ജിഹാദ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ കൂടുതലുമാണ്. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ഇടത് വലത് മുന്നണികൾ തീവ്രവാദികളുമായി ചേർന്ന് 2030 ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്നും തൊടുപുഴയിൽ HRDS സ്വാതന്ത്ര്യദിന അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ PC ജോർജ് പറഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PC ജോർജ് ജനിച്ചു വളർന്ന ഈരാറ്റുപേട്ടയിൽ വോട്ട് ഇലക്ഷൻ പ്രചാരണത്തിനിടെ ചിലർ അദ്ദേഹത്തെ കൂക്കി വിളിച്ചിരുന്നു. PC ജോർജിൻ്റെ വാക്കുകളെ ശരിവെക്കുന്നതാണ് SDPI സംസ്ഥാന പ്രസിഡന്റ് PA അബ്ദുൽ മജീദ് ഫൗസിയുടെ വാക്കുകൾ. 2031 SDPI കേരളവും 2047 ഇന്ത്യയും ഭരിക്കുമെന്നാണ് അബ്ദുൽ മജീദ് ഫൗസി പറയുന്നത്. വ്യക്തിപരമായി ഞാനും പറയുന്നു, കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന്. ഇക്കഴിഞ്ഞ മാസം കൊല്ലത്തെ അതിസമ്പന്നയായ ഈഴവ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയത് കഞ്ചാവ് കേസിൽ പ്രതിയായ നാദിർഷ എന്ന യുവാവാണ്. കോട്ടയത്ത് നിന്ന് പ്രായപൂർത്തിയായതുൾപ്പെടെ 3 പെൺമക്കളെയടക്കം യുവതിയെ കടത്തിക്കൊണ്ടുപോയത് മീൻ വിൽപ്പനക്കാരനായ മധ്യവയസ്കനായ മുസ്ലിമാണ്. ഈ 3 പെൺകുട്ടികളെയും യുവതികളെയും കൂട്ടി ഇയാളെത്തിയപ്പോൾ വാടക വീടുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് തിരുവനന്തപുരം ഭീമാപ്പള്ളിയിലാണ്. ചെയ്തു കൊടുക്കാൻ ആളുണ്ടായി എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. മറ്റു മതങ്ങളിലെ യുവതികളെയോ പെൺകുട്ടികളെയോ വിവാഹിതകളായ സ്ത്രീകളെയോ കടത്തിക്കൊണ്ടു പോകുന്ന മുസ്ലിം പുരുഷന്മാർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് മുസ്ലിം സമുദായത്തിലുള്ളവർ തന്നെയാണ്. ചിലർ പരസ്യമായും ചിലർ രഹസ്യമായും ഇതൊക്കെ പറയുമ്പോൾ വർഗീയവാദി എന്ന് വിളിച്ചിട്ടൊരു കാര്യവുമില്ല. പറയാനുള്ളത് പള്ളി പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറയാനുള്ളത് ഇതുപോലെ പൊതു ഇടങ്ങളിൽ തന്നെ പറയണം. PC ജോർജ് പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. ഇത് കേട്ട് ആർക്കെങ്കിലും വിഷമം തോന്നുന്നെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ചോളാം.